നമസ്കാരം, കർണശക്തി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ പൊതുവെ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഇടവപ്പാതി മഴയെ ടൂറിസവുമായി ബന്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മഴയിൽ നനഞ്ഞും കുളിർന്നും ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മൺസൂൺ ടൂറിസം അവസരമൊരുക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലം ശക്തി പ്രാപിക്കുന്ന സമയത്താണ് കേരളത്തിൽ മഴയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അതിനായി ടൂറിസത്തിന്റെ മാർക്കറ്റിംഗ് വിഭാഗം വലിയ പ്രചാരണവും നടത്തുന്നുണ്ട്. കോവിഡിന് ശേഷം മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള സഞ്ചാരികളെയും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. നനഞ്ഞുകുതിർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തെരുവുകളും ഗ്രാമങ്ങളും കാണാനും റിസോർട്ടുകളിലും ഹോട്ടലുകളിലും തങ്ങി മഴ ആസ്വദിക്കാനുമുള്ള അനുകൂല സാഹചര്യങ്ങളും സംവിധാനങ്ങളും ടൂറിസം വകുപ്പ് ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ ഇടവപ്പാതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമാവാം. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും തങ്ങാനും കഴിയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാക്കേജുകൾ തയ്യാറാക്കുന്നത്. പാക്കേജിന്റെ ഭാഗമായി പ്രഭാത ഭക്ഷണവും ഒപ്പം ഗൈഡിന്റെ സേവനവും ലഭ്യമാണ്. പ്രഭാത ഭക്ഷണത്തിൽ കപ്പപ്പുഴുങ്ങ്, കരിപ്പെട്ടിക്കാപ്പി, മുളക് ചമ്മന്തി, കർക്കിടക കിറ്റ് തുടങ്ങിയവയാണ് ലഭ്യമാകുക. ഇതിനോടൊപ്പമാണ് ഗൈഡിന്റെ സഹായവും. മൺസൂൺ പാക്കേജുകൾ കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സയ്ക്കും തിരുമലിനുമായി സ്വകാര്യ ടൂറിസം സംരംഭകരും ടൂറിസ്റ്റുകൾക്കുമായി പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. 2021 കേരളത്തിൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ ആലപ്പുഴയിൽ 300,000 മുകളിലും എറണാകുളത്ത് 1,500,000 മുകളിലും ഇടുക്കിയിൽ 900,000 മുകളിലുമൊക്കെ എത്തിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ടൂറിസത്തിൽ സംസ്ഥാനത്തിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിപുലീകരിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് മൺസൂൺ ടൂറിസം കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. ആഭ്യന്തര ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ധാരാളം പേരെ പദ്ധതി ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ഉഷ്ണകാലം ശക്തി പ്രാപിക്കുന്ന ഉത്തരേന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ടൂറിസ്റ്റുകളെയും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കർമ്മശക്തി ന്യൂസ് ബ്യൂറോ.